कृष्णा जी किचन वाला बात ट्राइड है लेकिन वीकेंड लेके കിടക്കുന്ന വീട് തിരക്കണ്ട് അല്ലേ അതുകൊണ്ട് ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യാൻ കുറച്ച് താമസിക്കും എന്നാലും സാരമില്ല സൗണ്ട് കൂട്ടി പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നെന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ഫസ്റ്റ് വ്യൂവർ മേരി ബിജു ആണ് ഹായ് ഷാജി ചേച്ചി നടിച്ചിട്ടുണ്ട് ഹായ് മേരി പ്രീത സജി റിതം വേൾഡ് ചാനൽ വെൽക്കം ടു ഷാജിസ് കിച്ചൺ റിതം വേൾഡ് തരംഗം അടുക്കള ഹിയർ ഹായ് തരംഗം സുഖായിട്ടിരിക്കുന്നു എന്ത് പറയുന്നു റിതം വേൾഡ് തന്നെയാണ് തരംഗം അടുക്കള ഓക്കെ പിന്നെ പിന്നെ നമുക്ക് ഇവിടെയൊക്കെ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു അതായത് അദ്വൈത അജൻ ടെസി സിമ്പിൾ കിച്ചൺ ഹായ് ടെസി ഹായ് അദ്വൈത് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച ടൈമാണോ നമുക്കിവിടെ ഇന്ത്യൻ ടൈം ആണെങ്കിൽ ഫുഡ് കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് ഒരു റിലാക്സിങ് മൂഡിലേക്ക് വരുന്ന ടൈം ആയിരിക്കുന്നു സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് വേഗം വേഗം പരിപാടികൾ തീരും പിന്നെ വേറെ ഇന്ന് ഞാൻ എന്താന്ന് വെച്ചാല് ഇന്നത്തെ ഡിഷ് എന്താന്ന് വെച്ചാല് ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞേക്കാവേ ഇത് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് വേറൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി ഇന്ന് വേൾഡ് ഫുഡ് ഡേ ആണ് അല്ലേ അപ്പൊ അതിൽ നമുക്ക് സൗണ്ട് കുറച്ച് കുറവാണ് അപ്പൊ നമുക്ക് വേൾഡ് ഫുഡ് ഡേയിൽ നമ്മൾ ആദ്യം എടുക്കേണ്ട തീരുമാനം ഫുഡ് ഒട്ടും വേസ്റ്റ് ചെയ്യില്ല എന്നുള്ള തീരുമാനമാണ് ആവശ്യത്തിന് മാത്രം നമ്മൾ ഉണ്ടാക്കുക ഒട്ടും നഷ്ടപ്പെടുത്തരുത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോവിഡ് ആ ഒരു സിറ്റുവേഷനോട് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ നമ്മുടെ അടുക്കളയാണ് ശരിക്കും കൺട്രോൾ ചെയ്ത് പോകേണ്ടത് അല്ലേ എന്നിട്ട് ഇതും പറയിച്ചിട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ തീരുമാനിക്കും അതല്ല കേട്ടോ നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് ഒക്കെ വേണ്ടേ അതുകൊണ്ട് ഞാൻ നിൽക്കുന്ന അപ്പൊ എന്നുവെച്ചാൽ ഞാൻ ഈ കോവിഡ് തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് വീക്കില്ലേ നമ്മള് ലോക്ക്ഡൌൺ ആണ് എന്ന് പറയുന്നേ ആ ടൈമില് പിന്നെ ഞങ്ങൾ എന്തായത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അന്ന് എല്ലാരും ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊന്നും കിട്ടൂല ഷോപ്പൊക്കെ അടച്ചിടുന്നൊക്കെ അപ്പൊ ഞാൻ സാധാരണ നാലുള്ളി വെച്ച് കറി വെക്കുന്നിടത്ത് മര്യാദയ്ക്ക് ഒരുള്ളിയൊക്കെ വെച്ച് കറി വെക്കാനൊക്കെ അങ്ങനെ പഠിച്ചു ഇതൊക്കെ പണ്ടേ ചെയ്താൽ മതിയായിരുന്നു നമ്മള് പക്ഷെ നമുക്കൊരു കോവിഡ് വരണ്ടി വന്ന് പല കാര്യങ്ങളിലും നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാന് അങ്ങനെ ഒരു തീരുമാനമാണ് എന്റെ യൂട്യൂബ് ചാനലും FS, I am Afna Faisal. Rhythm World. Chechi, evide aanu? Yane Kozhikode aanu. Thomas Abraham, hi Shaji Mool, best of luck. Thank you. Appo nammude food day kurichu ayirunnu paranjondirunnu alle. Appo idenne ellavarum valare nalla reethiyile bhakshana shilangale kondu varuka. Aarengilum like cheyan vittu poyittundengil onnu like cheyane. Budhimuthonnillallo. പിന്നെ വേറെ എന്താ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് പ്രോൺസ് കിട്ടി ഇന്നലെ വൈകിട്ട് കിട്ടിയതാണ് അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു ഒരു പ്രോൺസിന്റെ ഡിഷുമായിട്ട് വരാന്ന് അങ്ങനെയാണ് എപ്പോഴും ഒന്ന് കിട്ടുന്നതല്ലല്ലോ മാർക്കറ്റിൽ ചെല്ലുമ്പോ ഒന്നാമത് നമുക്ക് എപ്പോഴെപ്പോഴും മാർക്കറ്റിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വേഗത തീരുമാനം എടുത്ത് ടൈം മാറ്റിയില്ല 2 PM തന്നെ ആക്കി കാരണം എല്ലാവരോടും നമ്മൾ വാങ്ങിച്ചു പറഞ്ഞിരിക്കുന്ന ടൈം അതാണല്ലോ 2 PM എന്നാണല്ലോ അതുകൊണ്ട് അങ്ങനെ പ്രോൺ കബാബ് ആണ് ചെയ്യാൻ പോകുന്നത് അതിന്റെ കൂടെ ഒരു കബാബ് ചട്നി ഒരു സാലഡും ഉണ്ടാകും പിന്നെ ജോളി ബേബി ഹായ് അല്പം ലേറ്റ് ആയോ സാരമില്ല ജോളി ഹായ് ജോളി വെൽക്കം ടു ഷാജിസ് കിച്ചൺ മലബാർ എന്തായാലും എല്ലാവരും വരുന്നുണ്ട് അത് തന്നെയാണ് സന്തോഷം പ്രസീജ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് പ്രസീജ
സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഞാൻ ആദ്യം കാണിച്ചു തരാമേ. സയാന ടേസ്റ്റി ആവുമല്ലോ ഡിഷ് എപ്പോഴത്തെയും പോലെ. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ടേസ്റ്റി പിന്നെ നമ്മുടെ പ്രോൺസ് ഉണ്ടോ? കാര്യം ഞാൻ മേടിച്ചപ്പോ 1 കിലോ പ്രോൺസ് ആയിരുന്നു. ക്ലീൻ ചെയ്ത് എല്ലാം നീറ്റാക്കി എടുത്ത് കഴിഞ്ഞപ്പോ പിന്നെ എന്താ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ത്രെഡ് ഉണ്ടേ, അത് കളയണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് അത് കഴിച്ചു കഴിയുമ്പം പ്രശ്നമാകും, അതുകൊണ്ട് സ്റ്റമക്ക് പെയിൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ആ ത്രെഡ് പ്രോൺസ് ക്ലീൻ ചെയ്യുമ്പോൾ ആ ത്രെഡ് എടുത്ത് നീക്കി കളയണേ. എനിക്ക് ഒത്തിരി വലിയ ഇതൊന്നും കിട്ടിയിട്ടില്ല, ചെറിയ പ്രോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു സയാന ചാനൽ ആണ് ആക്ച്വലി സോങ്സിന്റെ. എസ് സി മീഡിയ ഹൃദയ രാഗമോ ഉണ്ട്, രണ്ടും നല്ല സോങ്സിന്റെ ചാനൽസ് ആണ്. നല്ല പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ പാട്ട് പാടാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് ആസ്വദിക്കാനുള്ള നല്ല മനസ്സും ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകും, പോകണം നിങ്ങള്. എസ് സി മീഡിയ ഹൃദയ രാഗം ചേച്ചി മോളാണോ മെസ്സേജ് വായിക്കുന്നത്? അതെ മോളാണ് മെസ്സേജ് വായിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ചതിന് ശേഷം മൊബൈല് ടച്ച് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് പിന്നെ മോള് വായിക്കുന്നത്. ടെസി സിമ്പിൾ കിച്ചൺ റെസിപ്പീസ് ഹായ്. ഹായ് ടെസി. സോണി മാത്യൂസ് ഹാപ്പി ബർത്ത്ഡേ റിച്ചിക്കുട്ട. അത് എല്ലാരും ഹാപ്പി ബർത്ത്ഡേ റിച്ചിക്കുട്ട എന്ന് പറയുന്നത് ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ആയിട്ട് പ്രോൺസ് ആണ്, അവന് ഇഷ്ടമുള്ള ഇത് പ്രോൺസിന്റെ ഡിഷാണ്, അതുകൊണ്ടാണ് ഇന്ന് എസ് സി മീഡിയ ഹൃദയരാഗം. ബ്യൂട്ടിഫുൾ വോയിസ് ആണ് മോളുടെ. താങ്ക് യു സോ മച്ച്. എഫ് എസ് ഐ സി യുവർ ഓൾ വീഡിയോസ് ബട്ട് ഐ ഡോണ്ട് പുട്ട് എനി മെസ്സേജസ്, സോറി. ദാറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ. കണ്ടാ മതി. Channel Charm and Curve 24. Hi, welcome to Shaji's Kitchen Malabar. Thank you, FS, for your compliment. കുറവ് മതിയെങ്കിൽ അങ്ങനെ അധികം ഒന്നും അടിയുണ്ടോ കേട്ടോ. പിന്നെ
എസ് സി മീഡിയ ഹൃദയരാഗം താങ്ക് യു സോ മച്ച് ബിജു മെൽബൺ ഹലോ ഐ എം ഹിയർ ബിജു Hi Biju. Sorry for being late. Illa late aayi. Illa njan start cheyidathe ullu. You're on time. First school chilli powder eduthathe ullu. Appottekkum Biju etti. Da njan Kashmiri chilli powder aanu ittu kodukkunnathu. Pinne ഒരു കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ ജീരകമാണ്. പെപ്പർ പൗഡർ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല, ഗരം മസാലയുടെ ഫ്ലേവർ കൂടി പോകരുതേ. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ കസ്തൂരി മെത്തിയാണ്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിങ്ങനെ കിട്ടുന്നതാണ് മേടിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? എന്താ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ ഞാൻ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് എന്നുള്ളത്. എസ് സി മീഡിയ ഹൃദയരാഗം പാട്ടിടക്ക് പാടിയാൽ ഡിസ്റ്റർബൻസ് ആവാൻ ചാൻസ് ഉണ്ട്, സോ അതാണ് പാടാത്തത്. വി ഹാവ് എ ചാനൽ, വി ലുക്ക് ഫോർവേഡ് ഇറ്റ്. ഹായ് പറഞ്ഞിട്ടുണ്ട്. സോ വെൽക്കം ടു ഷാജീസ് കിച്ചൻ മലബാർ. പിന്നെന്താ ഇപ്പിട്ടൊക്കെ പറഞ്ഞു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, ഗരം മസാല ഇട്ടു. ഇപ്പൊ ഇത്ര ഇട്ടിട്ടുണ്ടേ. ഇനി നമ്മള് കുറച്ച് മല്ലിയില, അത് ഞാൻ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കേറുക, മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എസ് സി മീഡിയ ഹൃദയരാഗം എങ്കിൽ കുക്കിംഗ് കഴിഞ്ഞിട്ട് പാടനെ, ലാസ്റ്റ് എന്റർടൈൻമെന്റ് ആയിട്ട് ഷുവർ ഒരു ദിവസം പ്രിപ്പയർ ചെയ്തിട്ട് പാടുന്നതായിരിക്കും. ഇതെന്തോ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ബിജു മെൽബൺ ഗുഡ് ദാറ്റ് യു റിപ്പീറ്റ് ഇസ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് മിസ് എനിത്തിങ്. സോറി, ആസ് ഐ ഡോണ്ട് മിസ് എനിത്തിങ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്യുന്ന റെസിപ്പീസ് റിപ്പീറ്റ് ചെയ്യുമ്പം ബാക്കിയുള്ളവർക്ക് അത് എളുപ്പമായിരിക്കും. റിപ്പീറ്റ് ചെയ്യാമേ. ഇതിപ്പോ ഞങ്ങൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഒരിച്ചിരി ഡ്രൈ ആയിട്ടുണ്ട്, സാരമില്ല. നമ്മള് പ്രോൺസ് ഇട്ട് കഴിയുമ്പോ അതൊന്നുകൂടി ഒന്ന് ഗ്രേവി ആയിട്ട് വരുവേ. സ്മിത മനോജ്, ഹായ്. ഹായ് സ്മിത, സുഖമായിട്ടിരിക്കുന്നു? മക്കൾ എന്ത് പറയുന്നു? ഇനി ഞാൻ ഇതിനകത്തേക്ക് പ്രോൺസ് എടുത്തതാണ്. അതൊന്ന് വെള്ളം, അതിനകത്ത് പ്രോൺസിനകത്തുള്ള വെള്ളം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഫോർക്ക് വെച്ച് ഇടുന്നത്. അപ്പൊ ആ പാത്രത്തിൽ എടുത്തു വെച്ചതിന്റെ വെള്ളമുണ്ട്, അതുകൊണ്ടാണ്. കുറച്ച് സമയമായി ഞാൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട്. സോ എസ് സി മീഡിയ ഹൃദയരാഗം ഒരു മ്യൂസിക് ചാനലാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ചാനൽ ആക്ച്വലി. എല്ലാവരും വിസിറ്റ് ചെയ്ത് നല്ല നല്ല മ്യൂസിക്സ് കേൾക്കാൻ പറ്റുന്ന ചാനലാണ്. സോ എവറി വൺ ഷുഡ് വിസിറ്റ്. എപ്പോഴും എല്ലാവർക്കും. ശീതൽ കെ പി താര, ഷാജിമോൾ, ഹായ്. ഹായ് ശീതൽ. സോ അമ്മ എസ് സി മീഡിയയെ കുറിച്ച് പറയായിരുന്നു, അപ്പോഴാണ് ഞാൻ ഇന്റർഫിയർ ചെയ്തത്. അതെ, നമുക്ക് നല്ല മ്യൂസിക് കേൾക്കുന്നത് എല്ലാവർക്കും ഇഷ്ടല്ലേ. ഞാനും എന്റെ മക്കളെയൊക്കെ മ്യൂസിക് ഒക്കെ നന്നായിട്ട് പഠിപ്പിച്ചു, പക്ഷെ മോൾ നന്നായിട്ട് പാടും, മോൻ പാട്ടിടയ്ക്ക് വെച്ച് നിർത്തി. അവൻ കീബോർഡൊക്കെയാണ്, അവന്റെ ഒരു സാറിനൊരു ചാനലുണ്ട്, സിംഫണി, ഡിജിറ്റ് സിംഫണി. സാറ് നല്ല രീതിയിൽ വയലിന് കീബോർഡൊക്കെ എന്റെ മക്കളെ പഠിപ്പിച്ചതാ.
Welcome to Shaji's Kitchen Malabar. Hi, welcome to Shaji's Kitchen Malabar. Ellavarum njan orikkal kodi ella thamasichu vanna ellavarum njan njangade cooking channel like ella invite cheyanu kottu namukku onnichu olumichu ninna cheyyam. Appo njan idinattada idu pole cut cheyadane veliya piece aayittu cut cheedirikkuna onionum ittu kodukkunnundu tomato capsicum idellam kooda serthu njan mix cheyyunnade. वीडियो अप्लोड डिस्क्रिप्शन बॉक्स Smart learning world. Hi. Smart learning world. താമസിച്ചു പോയല്ലോ. ഇല്ല ഇല്ല. Smart learning world ടൈമിൽ ഉണ്ടായിരുന്നു ആക്ച്വലി. ഞാൻ മെസ്സേജ് വായിക്കാൻ വിട്ടു പോയതാണ്. അതെ അല്ലേ. അപ്പോൾ സോറി പ്രീത മിസ്സേ. So Smart Learning World മാക്സിന്റെ ചാനലാണ് ലൈക് മാക്സ് ഒക്കെ പഠിപ്പിക്കുന്ന ചാനലാണ് നല്ല ചാനലാണ് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് പറ്റിയ ചാനലാണ് everyone do visit Amra's World ചാനൽ ഉണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് വെൽക്കം ടു ഷാജീസ് കിച്ചൻ മലബാർ ബിജു മെൽബൺ സജഷൻ could you please show chicken chukka next time okay sure she'll try ചിക്കൻ ചുക്ക ഞാൻ ചെയ്യും അപ്പൊ ഞാൻ നോക്കുമ്പോ അത് ഇതില് ഞാൻ ആക്ച്വലി ഓർത്തതായിരുന്നു പക്ഷെ അത് ഇച്ചിരി താമസം വരുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ പോകാൻ പറ്റിയൊരു സൈഡ് ഡിഷും കൂടെ വന്ന് ചേർത്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചേ അതുകൊണ്ടാണ് ഇനി ഞാനിത് ഷീതൽ കെ പി പ്രിപ്പയർ മോർ ഫോർ ഈവനിങ് പാർട്ടി ടു അത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്റെ മോന്റെ ബർത്ത്ഡേ പാർട്ടിയാണ് ചിക്കനൊക്കെ ആണെങ്കിൽ നമ്മള് റിച്ചിക്ക് കുറെ ബർത്ത്ഡേ വിഷസ് വന്നിട്ടുണ്ട് റിച്ചിക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ബർത്ത്ഡേ ആണ് റിച്ചിയുടെ ഫ്രണ്ട്സിനെ വിളിക്കാൻ പറ്റുന്നില്ല റിച്ചിയുടെ അതുകൊണ്ട് റിച്ചിക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല ഇച്ചിരി മൂഡ് ഓഫ് ഒക്കെയാണ് ഫ്രണ്ട്സൊന്നും എല്ലാവർക്കും അതേലോ ഫ്രണ്ട്സിനെ ആണല്ലോ ഇപ്പൊ കിട്ടാതെ പോകുന്നത് അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ സങ്കടം Biju Melbourne, naan and chicken chukka would be awesome, especially okay. garlic naan. Okay, okay. Enda ayalum, ini next time angane varunnathayirikkum. Idu njan ippo oru setting cheyittunde. Da, ini kanda. Ini njan namukku nammade tava grill tavayil grill cheyyanallo. Adinu vendittulladu വളരെ ഈസി അല്ലേ വേഗം പണിയ
പുറത്ത് വേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ പിള്ളേർക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അവർക്കൊക്കെ ആവുമ്പോൾ വലിയ ചാറോ അങ്ങനത്തെ കറികളൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആക്കി കൊടുക്കാമെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ പ്രോൺസിനെ ഞാനിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ഇടയ്ക്ക് രണ്ട് പ്രോൺസ് ആണ് വെച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പറ്റിയൊരു ചട്നി ഉണ്ട്, ഒരു സാലഡും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിത് ആക്കിയിട്ടുണ്ട്. ഒരു രണ്ടെണ്ണം കൂടെ ഇങ്ങനെ എന്താ റെഡിയാക്കി എടുക്കുന്നുണ്ടേ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് വേണേലും വിൽക്കാം കേട്ടോ. ഓണിയനോ ടൊമാറ്റോയോ ക്യാപ്സിക്കോ ഏത് വേണേലും, അതങ്ങനെ വലിയ ഓർഡർ ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ വരുന്നത് എന്ത് അങ്ങനെ We look forward to it with nice recipes. I tried your parotta and it went very well. Also the chicken cutlet. Paratha try edirunnu. Chicken cutlet um try edu. Nannayittu cheyan patti. Okay. Innale njan oru chocolate biscuit inde recipe innale ellatto. മിനിഞ്ഞാന്ന് ഇട്ടിരുന്നു, എല്ലാരും കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു 50 വീഡിയോയ്ക്ക് മേലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ലൈവിൽ വരാൻ ഒരു മടി തോന്നും, നിങ്ങളെ എന്തായാലും ബോറടിപ്പിക്കുകയാണോ എന്ന് ഓർത്ത്. അപ്പൊ ഇന്നലെ ഒരാള് എനിക്കൊരു യൂട്യൂബർ തന്നെ കേട്ടോ മെസ്സേജ് ചെയ്തു, ഫുൾ സപ്പോർട്ട് ആയെന്ന് പറഞ്ഞു. എന്താണോ ഉണ്ടാക്കുന്നേ അതും കൂടി ലൈവിൽ പോരാൻ പറഞ്ഞു. അത്ര നന്നായിട്ട് അവര് ലൈവ് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് നല്ല ധൈര്യമായി. സ്മാർട്ട് ലേണിംഗ് വേൾഡ് നാളെ ലൈവ് ഉണ്ടോ? നാളെ ഇല്ല, സൺഡേ. വി ലുക്ക് ഫോർവേർഡ് ഇറ്റ് വെനസ്ഡേ ആൻഡ് നെക്സ്റ്റ് ലൈവ് ആൻഡ് റെസിപ്പി നെക്സ്റ്റ് സൺഡേ അല്ല, സോറി, ഈ സൺഡേ, കമിങ് സൺഡേ. Smart learning world, no boring. Smart learning world, എന്നോട് എന്ന് പറയും, എന്നും ലൈവിൽ വരാൻ പറയും. Sunny MS, hi, we are Sunny and Anish. Your program is very useful. Okay. Welcome to Shaji's Kitchen Malabar. അപ്പോൾ ഞാൻ ഇത് നമുക്ക് തവ ഫ്രൈ ചെയ്യാനുള്ളത് ഏകദേശം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാന് ഇടയ്ക്ക് രണ്ടും പ്രോൺസ് ആണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ. എഫ്എസ് ഗോ ഫോർ എ ലൈവ് ടുമോറോ, നോ പ്രോബ്ലംസ്. ബാക്കി ഓവനിൽ വെക്കാനുള്ളത് ഞാൻ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കാനാ, അവര് ഇതൊന്ന് റെഡിയാക്കും. ഞാൻ എന്റെ ഞാന് സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓയിലൊന്നും വേണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ അല്ലേ. അപ്പൊ ഞാൻ ഇതിന്റെ മേലെ ഒരു കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അങ്ങനെ നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏതാണോ റിഫൈൻഡ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതൊക്കെയാണോ, സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ. പക്ഷെ കോക്കനട്ട് ഓയിൽ വേണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോ അതിന്റെ എന്തായാലും ഒരു ഫ്ലേവറ് വേണ്ട നമുക്കിത് ഗ്രിൽ ചെയ്യുമ്പോൾ. അപ്പൊ നമുക്കിത് ഇനി തവയിലേക്ക് വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്ത് വെക്കുന്നുണ്ടേ.
കാപ്സിക്കം ടൊമാറ്റോ ഒക്കെ കൂടെ ചേർന്നിട്ട് ഇനി നമുക്ക് ഇതിന് സാലഡ് വേണം ചട്നി വേണം അപ്പം ഇനി സാലഡിനുള്ള നമ്മുടെ ഗ്രില്ല് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അവിടെ ആയിക്കോട്ടെ നമുക്ക് അതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് സൈഡും മാറ്റി വെച്ച് കൊടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതി അപ്പം ഞാനിനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ സാലഡാണേ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ കബാബ് റെഡിയാക്കുമ്പം ആ സാലഡിൻ്റെ കൂടെ കഴിക്കുകയാണ് ഒരു ടേസ്റ്റ് കൂട്ടാം Biju Melbourne looks awesome. Feel like having it straight away from your kitchen. Thank you. Appo ne idu onna patte side vachu kodunnalle. Ne ini oil odikkunnilla ṭo. Aadi onna spread idu koduthade ullu. ടുമോറോ ലൈവ് ഉണ്ടോ ടുമോറോ നാളെ ലൈവ് ഇല്ല കമ്മിങ് സൺഡേ ലൈവ് ഉണ്ട് നോ പ്രോബ്ലം ബിജു മെൽബൺ ഇസ് ഇറ്റ് സ്പൈസി സ്പൈസി ആണോ അല്ല ഇതിന് മാത്രമേ അല്ലേ ഉള്ളൂ ഇതിന് ഒരു റെഡ് കളർ ചേർക്കുമ്പോഴാണ് ഈ ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത് ടേസ്റ്റും വരുന്നത് സ്പൈസി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര സ്പൈസി എന്ന് പറയത്തില്ല കേട്ടോ കാരണം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ടിരിക്കുന്നതും അതുകൊണ്ട് ഇതുതന്നെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ആകുമ്പോൾ എരിവ് വരത്തില്ലല്ലോ ശീതൽ കീപ്പി എനി സിമ്പിൾ ടിപ്സ് ടു കീപ് ഫിഷ് ഇൻസൈഡ് ദ ഫ്രിഡ്ജ് ടു ബി ഫ്രഷ് ഫോർ മോർ ദാൻ ടു ഡേയ്സ് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഫിഷ് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഫ്രഷ് ആയിട്ടിരിക്കാൻ നമുക്ക് ഇങ്ങനെ ചെറിയ ഫിഷ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് ഓക്കെ ഓവനിൽ വെക്കട്ടെ
നമ്മള് ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, നമ്മുടെ സൈഡൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നത്. ഫിഷിന്റെ കാര്യമാണ് ചോദിച്ചത് അല്ലേ, ഇതിനെ ഞാൻ ഇടയ്ക്ക് മറന്നു പോകും പറയുമ്പോ. ഞാൻ എന്റെ കയ്യിൽ നിന്ന് കഴുകുക, ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കൈ കഴുകാവേ, എന്നിട്ട് ഞാൻ പറയാവേ എങ്ങനെയാണ് ഇത് വെക്കുന്നതെന്നുള്ളത്. ഇതുണ്ടല്ലോ, നല്ല എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതാണേ നമുക്ക് ആ കബാബിന് കൂടെ കഴിക്കാൻ എടുക്കുന്ന സാലഡ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. റിച്ചിയുടെ കേക്ക് കട്ടിംഗ് ലൈവ് ഇടാമോ? റിച്ചിയുടെ കേക്ക് കട്ടിംഗ് ലൈവ് ഇടാൻ റിച്ചി വില്ലിങ് അല്ല, അതാ പ്രശ്നം. റിച്ചിക്ക് ശീതളുടെ മോനെ കൂട്ടിയിട്ട് വേണം കേക്ക് കട്ടിംഗ് നടത്താൻ. ശീതളാന്റിയുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാവേ. ഞാൻ ഇതൊന്നും മറന്നു പോകണ്ടാന്ന് വിചാരിച്ചിട്ടാ, എന്നിട്ട് ഞാൻ പറയാവേ. ഇപ്പൊ ഇത് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്, ഇത് ഞാൻ ഇവിടെ മാറ്റി വെക്കുകയാണ്. കുറച്ചൊന്ന് സോഫ്റ്റ് ആണല്ലോ നമുക്ക് സാലഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ. ഈ പ്ലേറ്റ് മാറ്റി കൈ ഒന്ന് കഴുകിട്ട് പറയാവേ. സോ സാലഡ് ഇസ് ഡൺ. ഇത്രയേ ഉള്ളോ സാലഡ്? ആ സാലഡിന് ഇത്രയേ ഉള്ളേ. സാലഡിന്റെ പരിപാടി കഴിഞ്ഞതാണേ. ഇനി ഞാൻ കൈ ഒന്ന് കഴുകട്ടെ. ഞാൻ ഇടയ്ക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പൊ ഇനി ശീതലിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരാവേ. ശീതല ചോദിച്ചു ശീതല ചോദിച്ചില്ല ഫിഷ് എങ്ങനെയാ വെക്കുക എന്നുള്ളത്. അത് ഞാൻ പറയാം. അത് നമ്മള് എന്താ ഒരു പാത്രത്തില് വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ തന്നെ വേണം നമ്മൾ ആ ഫിഷ്. അത് മത്തിയൊക്കെ ആണെങ്കിലും അയില് അങ്ങനെയൊക്കെ നമ്മൾ മേടിച്ചത് വെട്ടി ക്ലീൻ ചെയ്യൊന്നും വേണ്ട. ക്ലീൻ ചെയ്യാതെ നമുക്കിപ്പോ രാത്രിയിലെ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അന്നേരം അതിന് സമയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, അത് അന്നേരം തന്നെ ആ വെള്ളം ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ നിറച്ച് നമ്മൾ വെക്കുന്ന ബോക്സിൽ, ഒരു കണ്ടെയ്നർ ബോക്സിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പൊ നമ്മുടെ ഫിഷിന്റെ ടേസ്റ്റ് ഒന്നും ചേഞ്ച് ആവത്തില്ല. വെള്ളത്തിൽ വെക്കുവാണെങ്കിൽ അത് ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് കട്ടയായിട്ട് വരുമ്പോൾ കുഴപ്പമില്ല. അല്ലാണ്ട് നമ്മൾ വെറുതെ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ഫിഷിന്റെ ടേസ്റ്റ് മാറിപ്പോകും. ചാനൽ പി കെ സിംപ്ലി നാടൻ, ഹായ് ഷാജി, അപ്പൊ ഇതാണ് പരിപാടി. അദ്വൈത് അജൻ, സോ ടുഡേ ഐ കൻ ഈറ്റ് ടേസ്റ്റി കേക്ക് മേഡ് ബൈ ഷാജി ആന്റി? യെസ് ഓഫ് കോഴ്സ്. പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചട്നിയാണ്. Biju Melbourne, do you have any idea how to keep coriander fresh for few days? It's very expensive here, costs around $3 for a small bunch that is equal to 150. Most of the times we just use few. Coriander fresh ait engena korchu usam vekkan pattuva because avada bayangara expensive aanana parayunnathu. Njan onnu parikshichu nokkitte എന്റെ റെസിപ്പി ഒരു ഐഡിയ കൊണ്ട് വരാം കേട്ടോ. അത് ഞാനൊന്ന് പരീക്ഷിച്ച് അതിലൊന്ന് വിജയം കണ്ടെത്തട്ടെ, എന്നിട്ട് ഞാന് പറയാവേ. അപ്പൊ നമ്മളിനി ചട്നി, ഒരു ഗ്രീൻ ചട്നി ആയിട്ട് ഇതിന് ചട്നി സ്പെഷ്യൽ ആണ്. ഇന്ററാക്ടീവ് ടെക്സ്റ്റ്. ഹായ് ഹായ്, വെൽക്കം ടു ഷാജീസ് കിച്ചൻ മലബാർ. ഞാൻ ഇതാ ഇതിന് ഈ ചട്നിക്ക് ഇവിടെ എടുത്തിരിക്കുന്നുണ്ടല്ലോ, പിന്നെ ഗാർലിക് എടുത്തിട്ടുണ്ട്, ജിഞ്ചർ എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലീസ്, പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് മല്ലിയിലയാണേ. അതിൻ്റെ കൂടെ നമുക്ക്
പ്രൊനൗൺസ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നമ്മൾ വെരി സോറി. വിച്ച് ഫ്ലേവർ കേക്ക് ഇസ് മെയ്ഡ് ഫോർ റിച്ചി? അതിന്റെ വീഡിയോയും എടുത്തു വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ എന്റെ വീഡിയോ എടുത്തതായിരിക്കും. റിച്ചിക്ക് വേണ്ടി ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് വാൻസോ കേക്കും ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. രണ്ടിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ We have a channel, Jillu's Taste Time. Hi, welcome to Shaji's Kitchen Malabar. Shanti Sunny. Hi Shanti. Shanti, where are you from? സിംപ്ലി നാടൻ ഡെയിലി ലൈവ് ഉണ്ടോ? എപ്പോഴാണ് ഡെയിലി ലൈവ്? ഇല്ല, നമ്മള് സൺഡേയും പിന്നെ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ. ഞാൻ ചുമച്ചിച്ചിരി വെള്ളം കുടിക്കട്ടെ. ഈ ചട്നി അരച്ചപ്പം ആഖി കിച്ചൻ ലൈക്ക് അടിച്ചിട്ടുണ്ട്. വെൽക്കം ടു ഷാജീസ് കിച്ചൻ മലബാർ. ഇടയ്ക്ക് ഈ ചട്നി വയ്ക്കുമ്പോൾ പച്ചമുളക് നല്ല എരിവുണ്ടേ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലയും അരിഞ്ഞ് ഇട്ടിരുന്നത്. നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കണം. ഇനി ഞാൻ കുറച്ച് തൈര്, ഒരു 2 സ്പൂൺ തൈര്. തൈര് കൂടി പോകരുത്, നമുക്ക് നല്ല ചട്നി വല്ലാണ്ട് ലൂസ് ആയി പോകെ. നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയെ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഓക്കെ, എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. ഇനി ഒരു പിഞ്ച് ഷുഗർ, എല്ലാം അതിന്റെ എരിവും പുളിയും ഒക്കെ ഒന്ന്. സിംപ്ലി നാടൻ ബിസി അല്ലാത്തപ്പോൾ ലൈവിൽ വരാൻ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ ഒന്ന് മിക്സ് ചെയ്യണേ. സിംപ്ലി നാടൻ എവിടെയാണ് നാട്ടിൽ? ഇവിടെ ഞങ്ങൾ ഇപ്പൊ കോഴിക്കോടാണ്. ഞങ്ങൾ ആക്ച്വലി കണ്ണൂരുകാരാണ്. നമ്മുടെതാ നമ്മുടെ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു നമുക്ക് ഇതിലേക്ക് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ടേ. ജോളി ബേബി മടുത്തൊന്നുമില്ല. താങ്ക് യു താങ്ക് യു. അപ്പൊ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്, ചട്നി റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പ്രോൺസും റെഡി ആയി. ഇനി നമുക്കുള്ളത് നമ്മുടെ ജ്യൂസാണ്. ഇന്നൊരു സ്പെഷ്യൽ ജ്യൂസാണ്. അതായത് കഴിഞ്ഞ ലൈവില് നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു ജ്യൂസാണ്, ക്യാരറ്റിന്റെ ജ്യൂസ് പറയില്ലേ. അപ്പൊ അതാണ് ഇന്ന്. Biju Melbourne, I'm starving and your recipes make me more. Channel, Sanu's Natural Home Remedies.
Hi, welcome to Shaji's Kitchen Malabar. Kitchen, welcome to Shaji's Kitchen Malabar. Today shall I come to your home? Viju Melbourne, I have ordered for Vellaipam and will be here soon. Here we get good hoppers from Sri Lankan restaurant. മനസ്സിലായല്ലേ? നമ്മൾ ഇതിനുള്ള സാലഡ്, ചട്നി,
കെ സിംപ്ലി നാടൻ മോൻ കൊച്ചാണോ അതോ വലിയ കുട്ടിയാണോ? Sharon Tech World, hi, welcome to Shaji's Kitchen Malabar. നല്ല ചൂടായതുകൊണ്ട് ഇനി നമുക്ക് എടുത്തു വെക്കാവേ. ഓരോ ക്വസ്റ്റിന്റെ ആൻസർ അതുപോലെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇവർക്ക് ചിരി വരുന്നുണ്ടേ.
ആർക്കും കൺഫ്യൂഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അതിന് വേവിച്ച ക്യാരറ്റാണ് ചേർത്തിരിക്കുന്നത്. അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്നേ. നമ്മുടെ പ്രോൺ കബാബും ഇന്ന് റെഡിയാണ്. പിന്നെ ഇന്ന് ചാനൽ, ഇന്ന് വന്ന ചാനൽസിന്റെ പേര് പറയാം. തരംഗം, ടേസ്റ്റി മാജിക്, സയാന മെഗ്മഹൽ, മൽഹാർ, എസ് സി മീഡിയ ഹൃദയരാഗം, ചാർം എൻകർവ് 24, വി ലുക്ക് ഫോർവേർഡ്, മൈൻഡ് ക്രിയേഷൻസ്, ടെസ്സീസ് കിച്ചൺ, അമ്രാസ് വേൾഡ്, ജില്ലു സ്റ്റേസ് റെസിപ്പീസ്, ടി കെ സിംപ്ലി നാടൻ, സ്മാർട്ട് ലേണിംഗ് വേൾഡ്, എല്ലാ ചാനലുകാരും സനൂസ് നാച്ചുറൽ ഹോം റെമഡീസ്, കൈറനീസ കിച്ചൺ, എല്ലാ ചാനലുകാരും നല്ല രീതിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. Thank you all. And yeah, if oru channel more undu like parshu venake ingine live cheyyunnundo ta sharing tech world and interactive text, so thanks a lot. Appo sadhikunnavarkku ella indha channel okke unda kaanana appo adokke oru endha parayunna oru santoshana nammude channel la mattoralle kaanu adile mattoralle ketthikka annokke parayunnathu oru valiya santoshana. അപ്പൊ അങ്ങനെയേ നമുക്ക് ഒന്ന് എന്താ കുറച്ച് വിജയത്തിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അതിന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൂടുതൽ കിട്ടുമ്പോഴാണ് ഞങ്ങളുടെ ചാനലുകളൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു ചാനലുകളൊക്കെ ഒന്ന് കയറി വരുന്നത് കേട്ടോ. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ഈ സൺഡേ ആണ് അടുത്ത ലൈവ് 2 മണിക്ക്. എല്ലാവരും റെഡി ആയിട്ടിരിക്കണം. പിന്നെ നമുക്ക് ഇതിന്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. എല്ലാരും ഓക്കെ അല്ലേ? ഈ ചട്ടിയിലൊക്കെ മുക്കിയിട്ട് വേണേ നമുക്ക് കഴിക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മള് വിചാരിക്കുന്നില്ല കേട്ടോ, പ്രോൺസ് നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ അത്ര നേരം വെച്ചു എന്ന് വിചാരിച്ചാൽ നമ്മള് എണ്ണയിലൊന്നും മുക്കി കോരി എടുക്കുമ്പോഴാണ് ഈ 5 മിനിറ്റ് കൊണ്ട് പ്രോൺസ് നമ്മൾ വേഗം എടുത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. പ്രോൺസിനും നമ്മള് ഡ്രൈ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റും കൊണ്ട് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ അത് റബ്ബർ പോലെ ആയിപ്പോകും. അപ്പൊ നമ്മുടെ നല്ല എരിവും ഉണ്ട് കേട്ടോ. അപ്പൊ ജ്യൂസും കൂടെ ഒന്ന് കുടിച്ചേക്കാമേ. സോണി മാത്യൂസ്, എനിക്കും വേണം സ്മാർട്ട് ലേണിംഗ് വേൾഡ്. അയ്യോ എനിക്കും വേണം. എല്ലാവർക്കും തരാൻ ഇപ്പൊ പറ്റത്തില്ലാത്തതുകൊണ്ട് എല്ലാരും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്റെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാരും ഒന്ന് കാണണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടുതൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങള് പിന്നെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ. പിന്നെ എല്ലാ ആരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നേ. അടുത്ത റെസിപ്പി എന്താ വേണ്ടതെന്ന കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഫുഡിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ നമ്മുടെ ഭക്ഷണം ആരോഗ്യപ്രദമായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, ഒട്ടും വേസ്റ്റ് ആക്കാതിരിക്കുക, ായപ്പോഴാണോ സോണി എത്തിയത്? സോണി മാത്യൂസ് അല്ല ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരോടും കൂടെ ഒരുപാട് ഞാൻ നന്ദി പറയാണ്. നിങ്ങൾ എല്ലാരും വന്നതിനും ഇത്രയും നേരം എന്റെ കൂടെ ഇരുന്ന് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ച് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ പോകുന്നതിന് വേണ്ടിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ചിക്കൻ നഗറ്റ്സും ഒക്കെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഏതായാലും ഇപ്പൊ നമ്മള് കോവിഡ് ആയിട്ട് ഇരിക്കുകയല്ലേ. അപ്പൊ ആരോ റിച്ചിയുടെ കേക്ക് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ലൈവിൽ വന്നവർക്കൊന്ന് റിച്ചിയുടെ കേക്ക് കാണിക്കാമോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ കേക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
ഇതാണ് ഇന്നത്തെ വിക്സിയുടെ ബർത്ത്ഡേ കേക്ക്. ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻസോ കേക്ക് ഇടുന്നതായിരിക്കും കേട്ടോ. റിച്ചാർഡ് വരുമായിരുന്നെങ്കിൽ ഞാൻ റിച്ചാർഡിനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചാന്, പക്ഷെ റിച്ചാർഡ് വരത്തില്ലാത്തത് കൊണ്ട് ആണ്. അല്ലെങ്കിൽ ഞാൻ ഒരു യൂട്യൂബിൽ തന്നെ അത് കട്ട് ചെയ്തേ, കാരണം അവന്റെ ഫ്രണ്ട്സും വരുന്നില്ല, അവന് അതിന്റെ ഒരു മൂഡോ കൊണ്ട് അതൊക്കെ കണ്ടാണ്. അപ്പൊ ഓക്കെ, ലാസ്റ്റ് സനാസ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ക്രോഷറ്റ് വന്നിട്ടുണ്ട്. So welcome to Shaji's Kitchen Balabar, but unfortunately live kazhiyarayi. ഞങ്ങളുടെ ലൈവ് കഴിഞ്ഞു. ഞങ്ങളുടെ ഡിഷൊക്കെ ഒന്ന് പോയി നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക് യു പറയുന്നു. നമുക്ക് സൺഡേ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ലൈവില് കാണാം. ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തതായിരിക്കും, നിങ്ങൾ എല്ലാവരും കാണണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ.